നീ അവിടെ പോകുന്നു, ചടങ്ങിന് വേണ്ടി ഒരുങ്ങാൻ പോകണം. ആ പെട്ടെന്ന് ചെല്ല്, നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വരുന്നത്? ഞാനില്ലാതെ ചടങ്ങ് ഇങ്ങനെ നടക്കും? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? എക്സ്ക്യൂസ് മീ ആന്റി, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വരാമോ? എന്തിനാ ഇങ്ങനത്തെ കിളവിമാരെയൊക്കെ കല്യാണത്തിന് വിളിക്കുന്നത്? ചേച്ചി, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ദിൽപ്രീതിനെ കൊണ്ട് നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്തിയാലോ? നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാനും സഹായിക്കാൻ. ആരാ ഇത്? ഇത് ഞങ്ങളുടെ ഗൗരിയാണ്. അവളെ ഞങ്ങളെ ദത്തെടുത്തപ്പോ അവളുടെ സാധനങ്ങളുടെ കൂടെ ഈ ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പൊ ആന്റി, ഗൗരിയെ ശരിക്കും ദത്തെടുത്താണോ? എന്റെ കണ്ണീരിന്റെ ബലമായി ദൈവം എനിക്ക് തന്ന വരദാനമാണ് ഗൗരി. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് ഗൗരി എന്ന് പേരിട്ടത്. പക്ഷെ അനാഥാലയത്തിലുള്ളവർ അവളെ ചക്കി എന്ന് വിളിച്ചിരുന്നത്. എന്താണ് ചക്കി? അപ്പൊ കൂടെ നിൽക്കുന്ന ഇതാരാ? ഇത് ഗൗരിയാണെങ്കിൽ കൂടെ നിൽക്കുന്നതോ ചേച്ചി ആയിരിക്കുമല്ലേ? ആന്ത ആന്റി ഈ കുട്ടിയെ ദത്തെടുക്കായിരുന്നു? ഇല്ല, അവളെ കുറിച്ചുള്ള ഒരു കാര്യം എനിക്കറിയില്ല. എപ്പോഴെങ്കിലും കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നു? ശിവാ, ആ ഞാൻ എന്താ വരിക. ആന്റി ഞാൻ അവിടെ ചെല്ലട്ടെ, കുറച്ച് ജോലിയുണ്ട്. ആന്റി ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം ഇവിടെ എത്തിയില്ലേ. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ വധുവിനെ കൊണ്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഞാൻ എന്നാ പോയിട്ട് വരാം ആന്റി. ഇങ്ങനെ തുറച്ചു നോക്കുകയാണെങ്കിൽ നിന്റെ കണ്ണങ്ങാനും പെടൂടാ. ഗുഡ് മോർണിംഗ്. ഞാൻ തുറച്ചു നോക്കിയതൊന്നും അല്ല, വെറുതെ ഇങ്ങനെ പൂജയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കേ, അതിനിങ്ങനെ ന്യായീകരണമൊന്നും തരേണ്ട കാര്യമില്ല. നിന്റെ ഭാര്യയാണ്, അപ്പോൾ ഒഫീഷ്യലി നിനക്ക് ലൈസൻസ് ഉണ്ടല്ലോ, നിനക്ക് തുറച്ചു നോക്കാം. പക്ഷേ എന്നാലും ഒരു കാര്യമുണ്ട്, സ്നേഹത്തോടെ നോക്കുകയാണെങ്കിൽ ദൃഷ്ടിപ്പെടില്ല. അതിരിക്കട്ടെ, നീ ഒരു കാര്യം പറഞ്ഞു, നിനക്കിപ്പോൾ എന്താ തോന്നണേ? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ളത് നിന്റെ ഡിസിഷൻ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. താങ്ക് യു, താങ്ക് യു ശിവ. എന്തായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ. നീ ഇപ്പൊ എനിക്കൊരു വാക്ക് തരണം, ഇനി ഒരിക്കലും നീ പരാജയം സമ്മതിക്കരുത്. ഇല്ല ശിവ, ഇനി ഒരിക്കലും പിന്മാറില്ല. ഇപ്രാവശ്യം എന്ത് വന്നാലും നമ്മൾ അവളെ കൂട്ടിക്കൊണ്ടേ തിരിച്ചു പോവുള്ളൂ. അതിനുവേണ്ടി എനിക്ക് കൊതുകിനെ കൊല്ലേണ്ടി വന്നാലും. ഞാൻ കൊതുകിനെ കൊല്ലണമെന്നാണോ പറയുന്നത്? അവൻ എന്തോ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞേരി. അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഗൗരിയോട് നീ എന്താ സംസാരിച്ചു? അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു, മാപ്പ് ചോദിച്ചു, സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല, അതും ആത്മാർത്ഥമായി. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ഓഫ് കോഴ്സ് അവള് സമ്മതിക്കും, കാരണം നമ്മള് ഓബ്രോയ്സ് ആണ്. ഓബ്രോയ്സ് പ്രണയത്തിൽ ഹൃദയമാണ് പണയം വെക്കുന്നത്, അല്ലാതെ ധൈര്യമല്ല. അതങ്ങനെ തന്നെയല്ലേ? ഇല്ല, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. നീ തന്നെ പറഞ്ഞതാ. ഉറങ്ങാൻ സമ്മതിക്കടാ വൃത്തിയാട്ടോന്മാരെ. നമ്മളെയാണോ ഈ പറഞ്ഞത്? എന്നെയാണെന്ന് തോന്നുന്നു.
എന്തിനാ രക്തം കുടിക്കുന്നത്? അവനിപ്പോ സംസാരിക്കാൻ കൊതുകുകൾ മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ഇങ്ങനെയൊക്കെ കിടന്ന് ശീലമല്ലോ, എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കൊതുകടിയും ചൂടും ഒക്കെ ആയിട്ട് എങ്ങനെ കഴിയും? എന്റെ അനിയന് വേണ്ടി ജീവൻ വരെ ഞാൻ കൊടുക്കും, പിന്നെയാണോ കൊതുക്? അയ്യോ എന്നെ കൊല്ലുന്നേ, അയ്യോ എന്നെ രക്ഷിക്കൂ. ഒരു മിനിറ്റ്, നീ കട്ടിലിൽ നിന്ന് എങ്ങനെ വീണെന്ന് പറ. കഷ്ടകാലം വന്നാലേ പട്ടി ഒട്ടകത്തിന്റെ മേളിലാണെങ്കിലും ചെന്ന് കടി മേടിച്ചോണ്ട് വരും. ഒട്ടകം? ഒരു സെക്കൻഡ്, ഭാഗ്യ ദോഷി ഒട്ടകത്തിന്റെ പുറത്തിരുന്നാലും പട്ടി വന്ന് കടിക്കും, അതാണ് പഴഞ്ചൊല്ല്. എന്താ ഇത്? ഞാൻ ഇവിടെ വീണ് കിടക്കുമ്പോ എന്റെ ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ വരുന്നു. ഞാൻ നോക്കിയാ, ചെറിയമ്മയൊന്ന് ഫോണിൽ വിളിക്കും. കാരണം എനിക്ക് എന്റെ ജാതകം ഒന്ന് നോക്കിക്കാനാ. എനിക്കിപ്പോ കഷ്ടകാലോ, പ്ലെയിനിൽ കയറി ഇപ്പം ഡോൺ വന്നു, അവിടുന്ന് അതിനെ താഴോട്ട് ചാടേണ്ടി വന്നു. വീണതോ ഫോറസ്റ്റില്, ഫോറസ്റ്റിലാണെങ്കിൽ ബിയർ ട്രാപ്പിൽ പെട്ടും പോയി. അതിനുശേഷം കൊതുകുകൾ, പിന്നെ ഈ കട്ടിൽ പോലും എന്നെ തള്ളിയിട്ടു. ഇതിനെ കാണാൻ കഷ്ടകാലം ഇനി ആർക്കുണ്ടാവാനിപ്പോഴും നിന്റെ പ്രോബ്ലം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഓമിനെ കാണുന്നില്ലേ? അങ്ങനെ കാണുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ, ഓമിനെ നോക്ക്. എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവന്റെ ഭാര്യ വേറെ ഏതൊരുത്തനെ കല്യാണം നിൽക്കാൻ പോവാ. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എനിക്ക് ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രോബ്ലംസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പ്രോബ്ലം ചെറുതാണെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. കഷ്ടം. ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബാച്ചിലറുടെ പ്രോബ്ലം ഒന്നും മനസ്സിലാവില്ല. ഞാൻ ബാച്ചിലർ ആണല്ലോ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഭാര്യയുടെ. ഹലോ, എനിക്ക് ശരിക്കും കൊണ്ടു കൊള്ളാൻ വേണ്ടി തന്നെയാണ് അടിച്ചത്. നിങ്ങൾ രണ്ടുപേരും പ്രായത്തിൽ മൂത്തവരാണല്ലോ, അതുകൊണ്ടാ ഞാൻ ഇത്തിരി ബഹളമൊക്കെ തരുന്നത്. അതെ അതെ, ഞാൻ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്ന? ഞാൻ ഏട്ടത്തിമാരോട് എല്ലാ കാര്യങ്ങളും പറയും. ശിവ, ഇവൻ ഏടത്തിമാരോട് പറഞ്ഞത്. വൈകുന്നേരത്തെ പാർട്ടിയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വേറൊരു ചടങ്ങ് കൂടിയുണ്ട്. അതിൽ പ്രധാനമായി വരനും അതുപോലെ തന്നെ വധുവും ഭഗവാന്റെ അനുഗ്രഹത്തിനായി അമ്പലത്തിലേക്ക് പോകണം. പിന്നെ ചടങ്ങനുസരിച്ചാണെങ്കിൽ വരൻ വധുവിനെ സ്വന്തം കൈകളിലെടുത്തുകൊണ്ട് അമ്പലത്തിന്റെ പടികൾ മുഴുവൻ കയറണം. ജീവിതത്തിൽ ഇനി എന്തൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും അതിലെല്ലാം ഭർത്താവിന്റെ കൂടെ നിൽക്കുമെന്നും അദ്ദേഹത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും അതുപോലെ തന്നെ ഭർത്താവും അവന്റെ ഭാര്യയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നും പ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണിതെല്ലാം. ഇത് നല്ലൊരു ചടങ്ങാണല്ലോ അമ്മേ. പിന്നെ മുകേഷും റീമയും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ഗൗരിയെ ചടങ്ങ് ചെയ്യുന്നുണ്ടമ്മേ. ആഹാ, അത് നല്ലതാ മോനെ. എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെ വിവാഹം നടക്കാൻ പോവല്ലേ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിർബന്ധമായി ഈ ചടങ്ങ് ചെയ്തിരിക്കണം. വന്നോളൂ, നമുക്ക് എല്ലാവർക്കും ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. എന്നെ നീ മറന്നോ ഗൗരി? അല്പം പ്രസാദം പോലും തരാൻ പറ്റാത്തത്രയും ദേഷ്യമാണ് എന്നോട്. നീ എവിടെ പോകുന്നു? ചടങ്ങിന് വേണ്ടി ഒരുങ്ങാൻ പോവാണോ? ആ, പെട്ടെന്ന് ചെല്ല്, നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. നിങ്ങൾ എന്തിനാ അവിടേക്ക് വരുന്നത്? അത് കൊള്ളാലോ, ഞാനില്ലാതെ ചടങ്ങ് എങ്ങനെ നടക്കും?
ഇല്ല, അങ്ങനെയൊന്നും നടക്കില്ല ഓങ്കരിച്ചേട്ടാ. അങ്ങനെയും നടക്കൂ ഗൗരി, നടക്കില്ല. സമുദ്രത്തിലലിയാതെപ്പുഴ പാതി വഴിയിൽ നിൽക്കില്ല. ഭൂമിയെ പുനരാദരിക്കാൻ ആർത്തു പെയ്യുന്ന മഴയ്ക്കും ആവില്ല. എല്ലാ കഥകളും ഭാഗ്യത്തിൽ അവസാനിക്കാൻ യോഗം ഉണ്ടാവുന്നത് അപൂർവമാണോ കരച്ചേട്ടാ? അപൂർണമായ കഥാപാത്രങ്ങൾ, അപൂർണമായ ചടങ്ങ് എല്ലാം പൂർണ്ണമാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇത് ഈ ഓംകാര ഓബ്രയുടെ വാക്കാണ്. ഈ നിൽക്കുന്ന പെണ്ണിനെ ഞാൻ തന്നെ കൊണ്ടുപോയിരിക്കും. തെറ്റ് എന്റേത് തന്നെയാ. നല്ല ഹെയർ സ്റ്റൈൽ ഉള്ള ഒരു വിഗ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എനിക്ക് തന്നെ എന്നോട് ഇഷ്ടമില്ലാത്തത്. ഇനിയിപ്പോ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഒപ്പിക്കാം. കെട്ടിവെക്കുന്നതിനേക്കാൾ പോണിട്ടയിലായിരിക്കും നല്ലത്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, വയസ്സായ എനിക്ക് ഇടത്തട്ട് പൊളിപ്പൻ രൂപം. അനിക, അല്ല അനിക, നീ ഇപ്പോഴും ഇവിടെ നിക്ക, എന്താ ചെയ്യണ? ഞാൻ ഒരുങ്ങുന്ന കാണാൻ പറ്റുന്നില്ലേ? ഇതെന്താ പോണിട്ടയിലൊക്കെ ഉണ്ടാക്കിണ്ടല്ലോ. ആ അതിനിപ്പ എന്താ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഇനി ഈ പോണിറ്റെയിലും എന്നെ കാണാൻ കിളവിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ. അതൊന്നുമില്ല, സത്യമായിട്ടും ഇതില് കിളവിട്ടൊന്നുമില്ല. ഇൻഫാക്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ സ്കൂൾ ഗോയിംഗ്. സത്യാണോ? അതെന്ന്, ഞാൻ നിന്നെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ലേ. അതുകൊണ്ടാ താൻ പോയിക്കോ, ഞാൻ കുറച്ചുകൂടെ മേക്കപ്പ് ചെയ്തിട്ടു. അതോളല്ലോ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്നുപോലെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്? അതുമല്ല, എന്റെ അഭിപ്രായത്തിൽ ഈ 60 വയസ്സുള്ള കിളവികൾ ഇത്രയും മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ പ്രായത്തിന്റെ കാര്യം പറയുന്നത്? എന്നുവെച്ചാ പ്രായമായി കഴിഞ്ഞാ പിന്നെ സ്വന്തം ഇഷ്ടത്തിന് ഒരുങ്ങാൻ പാടില്ലെന്നാണോ? വയസ്സായെന്ന് കരുതി കഴിക്കാതിരിക്കണോ? ഇനി പാട്ടും കുത്തും ഒക്കെ ഒഴിവാക്കണോ? അതുകൊള്ളാ, പ്രായമായെന്ന് കരുതി ഒരുങ്ങാൻ പാടില്ലെന്ന്. എന്നാ പിന്നെ ജീവിച്ചിരിക്കേണ്ട അങ്ങ് ചത്തുകളയല്ലോ. ഞാനിപ്പോ അത് ഉദ്ദേശിച്ചൊന്നും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ശിവൻ. താൻ ഇവിടെ നിന്ന് പോയി തന്നെ, ഇപ്പൊ തന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അടുത്ത പൂജയ്ക്കുള്ള സമയായി. പക്ഷേ തിരുമേനി, അജയ് എത്താതെ എങ്ങനെയാ നമ്മൾ ചടങ്ങ് തുടങ്ങുന്നത്? പക്ഷേ ഇവിടെ പൂജയ്ക്കുള്ള മുഹൂർത്തം കഴിഞ്ഞോണ്ടിരിക്കാന്ന് മറക്കണ്ട. എന്നാ നമുക്ക് ഈ ചടങ്ങ് അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ എന്താ? റീമയ്ക്കും മുകേഷിനും ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യം, നമുക്ക് അങ്ങ് വിട്ടേക്കാം. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി, പൂജയ്ക്ക് നിങ്ങളുടെയും പേരെഴുതിയിട്ടുണ്ടല്ലോ. മുഹൂർത്തം തീർന്നതിന് മുമ്പ് ആ ചടങ്ങ് എന്തായാലും നടത്തിയേ പറ്റൂ. അത് ശരിയാ തിരുമേനി, പക്ഷേ അജയ് വരാതെ നമ്മൾ എങ്ങനെ ഈ ചടങ്ങ് നടത്തും? അത് പിന്നെ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഈ ചടങ്ങ് ഞാൻ നടത്തിത്തരാം. എന്താ നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്കെങ്ങനെയാ ഗൗരിയുടെ കൂടെ ഈ ചടങ്ങ് ചെയ്യാൻ പറ്റുന്നത്? ചേച്ചി, നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടക്കുവാണെങ്കിൽ അത് നടത്തുന്നതല്ലേ നല്ലത്? അജയാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ചടങ്ങ് നടക്കാതിരിക്കുന്നതിലും ഭേദം ദിൽപ്രീതിനെ കൊണ്ട് ഈ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ എന്റെ ഭഗവാനെ, ഈ അജയ് ഇത് എവിടെ പോയി കിടക്കുവോ? ഇപ്പൊ കാണാൻ എങ്ങനെയാ? എക്സ്ക്യൂസ് മീ ആന്റി, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എന്തിനാ ഇങ്ങനത്തെ കിളവിമാരെയൊക്കെ കല്യാണത്തിന് വിളിക്കുന്നത്? ചേച്ചി, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ദിൽപ്രീതിനെ കൊണ്ട് നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്തിയാലോ? എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ കാറിന് കേടാകേണ്ട ഒരു നേരം. എനിക്കാണെങ്കിൽ അമ്പലത്തിലെത്തണം. പെട്ടു പോയല്ലോ ഇവിടെ. ഹലോ സിവിലിയൻ, ചേട്ടാ ഇതേ ഈ പാട്ട് വണ്ടി നിങ്ങളുടേതാണോ? കാറാണത്. അല്ലല്ല, ഓടുമ്പോഴല്ലേ കാറെന്ന് വിളിക്കാൻ പറ്റൂ. കിടന്ന് പോകുമ്പോ പാട്ട് വണ്ടിയല്ലേ അല്ലേ? ഹെൽപ്പ് എന്തെങ്കിലും വേണോ? കാർ നന്നാക്കാൻ അറിയോ? ഇതൊക്കെ ശരിയാക്കണേ എന്റെ വലത് കൈ മാത്രം മതി. വലത് കൈയല്ല ഇടത് കൈ എന്നാ പറയേണ്ടത്? അതെങ്ങനെ പറയാനാ? ഞാൻ ലെഫ്റ്റ് അല്ലേ. അപ്പൊ എന്റെ വലത് ഇടതും ഈ ഇടത് വലതുമാണ്. ഇപ്പൊ മനസ്സിലാക്കണല്ലോ. നന്നാക്കാൻ പറ്റുമോ? ഇപ്പൊ ശരിയാക്കി തരാവുന്നേ. ദേ കണ്ടോ, പറ്റുമെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് നന്നാക്ക്. എനിക്ക് അർജന്റ് ആയിട്ട് സ്ഥലം വരെ പോകാനുള്ള. നിനക്ക് എവിടേക്കാ പോകണ്ടെന്ന് എനിക്കറിയാം. കഴുത കുമാര, നിന്റെ വണ്ടി ഞാൻ ശരിയാക്കാനല്ല കൊളമാക്കാനോ വന്നേ നിനക്കറിയില്ലല്ലോ. ഈ വയറിഞ്ഞു വേണ്ട. ഹലോ അനികാന്റി, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്? ശരിക്കും എക്സ്ക്യൂസ് മീ ആന്റി, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു സിംഗർ അല്ലേ? അതെ, ഒന്ന് നിന്നേ. ചേച്ചിക്ക് എന്താ ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനി നിങ്ങളായിട്ട് അതൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി ട്ടോ. നിങ്ങള് പഞ്ചാബിലെ ഒരു ഫേമസ് സിംഗർ ആണെന്ന് പറയുന്നത് ശരിയാണോ? ചെറുതായിട്ടൊക്കെ ഞാനും പാടും. ഞാനും ചെറിയ രീതിയിലൊക്കെ പാടാറുണ്ട്. നീയും പാടാറുണ്ടെന്നോ? ആ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? എന്റെ പൊന്നെ ആന്റി, ഇങ്ങനെ കിടന്ന് ചുമക്കാതെ വല്ല മരുന്ന് വാങ്ങിച്ചു കഴിക്ക്. ഈ കിളവിമാരെയൊക്കെ കല്യാണത്തിന് വിളിച്ചാലേ ഇങ്ങനെയാ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ എത്ര ഭംഗിയുള്ളതാണെന്നറിയോ? ഈ കണ്ണുകൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. നീ ഇങ്ങ് വാടി ആകർഷണമായിട്ട് നിന്നെ ഞാൻ ആകർഷിപ്പിച്ച് പറഞ്ഞു വിടാം പിശാച്. എന്റെ ശിവന്റെ പൂച്ചക്കണ് കണ്ട് നീ മോഹിച്ച നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും പറഞ്ഞേക്കാം. ഹൗ സ്വീറ്റ്. അത്രയ്ക്കൊക്കെ സ്വീറ്റ് ആണോ? നിന്റെ കാര്യം ഞാൻ ഇപ്പൊ ചേച്ചിന്നെ. ഇത്രയും ചൂടത്ത് നിങ്ങൾ എങ്ങോട്ടായി പോകാൻ പോകുന്നേ? അല്ല, ഇവിടെ നമ്മള് ഇങ്ങനെ നിന്നോണ്ടിരുന്നിട്ട് എന്താ കാര്യം? അമ്പലത്തിൽ കയറി വല്ല മന്ത്രവും ജപിച്ചോണ്ടിരുന്ന അതിന്റെ പുണ്യം. അത് ബുദ്ധിമുട്ടായിരിക്കും ചേച്ചി. അമ്പലം ആ കുന്നിന്റെ മുകളിലാ. ഞങ്ങൾ ജാനകിക്ക് വേണ്ടി പല്ലക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും അതിനകത്ത് വന്നോളൂ. കയറ്റൊന്നും കയറാൻ നിക്കണ്ട. വാ. അയ്യോ വേണ്ടതേ, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ദൈവം മനസ്സിലാ, ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം. നിങ്ങൾ പോയിട്ട് വാ. വിഷമിക്കണ്ട, പോയിട്ട് വന്നോളൂ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല എന്നൊന്നും പറയാൻ വന്നേക്കരുത്. ഇല്ല ഇല്ല, നിങ്ങൾ ഒപ്പിക്കോ? ഞാൻ വരുന്നില്ല. ശിവൻ അതിനിടയ്ക്ക് എവിടെ പോയി? അതെ പെങ്ങളെ, മുഹൂർത്തം കഴിഞ്ഞോണ്ടിരിക്കാണ്. ചേച്ചി, ഈ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ദിൽപ്രീതിനെ കൊണ്ട് നമുക്ക് ഈ ചടങ്ങ് ചെയ്യിപ്പിച്ചാലോ? എന്തായാലും മുകളിൽ ചെന്നിട്ട് പൂജ നടത്തേണ്ടത് ഗൗരിയാണല്ലോ. ഗൗരിയെ മുകളിലെത്തിക്കാൻ ഈ ദിൽപ്രീതും കൂടി നമ്മളെ സഹായിക്കും. ശരി ശരി, എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. കിടാ തിങ്കളെ, കൈക്കുമ്പിളിൽ ഞാൻ എടുത്തോട്ടെ. നിലാവാനിലെ കിടാ തിങ്കളെ, കൈക്കും. എങ്കിൽ ശരി കുട്ടി, നിങ്ങൾ ചടങ്ങുകൾ തുടങ്ങിക്കോളൂ. കൊഴിയുന്ന ഇലകളെ ഒഴുകാൻ പഠിപ്പിച്ച പുഴ പോലെ.
കരകളെ നെഞ്ചോട് ചേർക്കുന്ന പുഴയുടെ അല പോലെ നില വാനിലെ കിടാ തിങ്കളെ കൈക്കുമ്പിളിൽ ഞാൻ എടുത്തോട്ടെ നിലാവാനിലെ കെടാ തിങ്കളെ കൈക്കുമ്പിളിൽ ഞാൻ എടുത്തോ വരയ്ക്ക നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ. ഇനി ചെയ്യാനുള്ളതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? എന്റെ തുണി മുഴുവനും നീ നശിപ്പിച്ചില്ലേ? തന്റെ ആ വേപ്പുമീശ ഇളകി പോയിരുന്നു. ആ സമയത്ത് അജയ് തന്നെ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവനെല്ലാം മനസ്സിലായേനെ. തനിക്ക് എന്റെ തെറ്റുകൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ.